അപകടക്കെണിയൊരുക്കി കൈവരികൾ തകർന്ന പാലങ്ങൾ. ഒരു നിമിഷം ശ്രദ്ധ തെറ്റിയാൽ വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും കായലിലേക്ക് വീഴും വിധമുള്ള കൈവരി തകർന്ന ഭാഗത്തുകൂടി ജീവൻ പണയം വെച്ച് വേണം നടക്കാൻ. എറണാകുളം ഗോശ്രീ പാലങ്ങളിലെ വലാർപാടം വൈപ്പിൻ പാലത്തിലെ കൈവരികൾ ഒരു ഭാഗത്ത് വാഹനം ഇടിച്ചു തകർന്നിട്ട് 3 മാസം കഴിഞ്ഞിട്ടും പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇത്തരത്തിൽ കൈവരികൾ തകർന്ന പാലങ്ങൾ ഉണ്ടാക്കുന്ന അപകട ഭീഷണി വലുതാണ്. നിരവധി കാൽനട യാത്രക്കാർ കടന്നു പോകുന്ന ഭാഗങ്ങളിൽ പല പാലങ്ങളിലും കൈവരികൾ വാഹനങ്ങൾ ഇടിച്ചു തകർന്ന ശേഷം അത് യഥാസമയം നന്നാക്കാനുള്ള യാതൊരു നടപടിയും എടുക്കാറില്ല. ഇവിടെ ഇപ്പോൾ വൈപ്പിൻ ഗോശ്രീ പാലത്തിന്റെ 3ാമത്തെ പാലം, അതായത് കാളമുക്ക് ഭാഗത്തേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ഗോശ്രീ പാലത്തിലെ ഈ അവസ്ഥയാണിത്. 3 മാസങ്ങൾക്ക് മുമ്പ് ഒരു കാറ് ഇടിച്ചു കയറി നിന്നതാണ് ഇവിടെ. അതിനുശേഷമാണ് ഈ കൈവരി പൂർണ്ണമായും തകർന്നത്. അപകടമില്ലാത്ത രീതിയിൽ ഇത് കെട്ടുന്നതിനുള്ള യാതൊരു നടപടിയും ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിച്ചിട്ടില്ല. നിരവധി കാൽനട യാത്രക്കാർ പോകുന്നത് മാത്രമല്ല, മീൻ പിടിക്കാൻ വരുന്ന ആളുകൾ ഇവിടെ നിൽക്കുന്നു. ഒപ്പം തന്നെ കുട്ടികൾ കടന്നു പോകുമ്പോൾ അവർ പലപ്പോഴും കൗതുകത്തോടെ ഈ വെള്ളത്തിലേക്ക് എത്തി നോക്കുന്ന സംഭവങ്ങളുണ്ട്. അതുണ്ടാക്കുന്ന അപകടവും വലുതാണ്. കാരണം ഇതിൽ പിടിച്ചു യാതൊരു ബലവുമില്ലാത്ത ഒരു ഇരുമ്പ് പൈപ്പ് കൊണ്ട് മാത്രമാണ് ഇതിനെ ഇപ്പോൾ മറച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ടാണ് കുട്ടികൾ പലപ്പോഴും താഴത്തേക്ക് നോക്കുന്നത്. മാത്രമല്ല, കൈപിടിച്ച് നടക്കുന്ന കുട്ടികൾ പോലും ഇവിടെ എത്തുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചാടാനുള്ള ഒരു സാധ്യതയും. അത്തരത്തിൽ തന്നെയായിരുന്നു കൊച്ചി നഗരത്തിൽ പനമ്പള്ളി നഗറിൽ കാനയിലേക്ക് കുട്ടി നടന്നു പോകുന്നതിനിടയിൽ വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കുകയും ചെയ്തിരുന്നത്. ഇതൊരു കാർ ആക്സിഡന്റ് ആയിരുന്നു. കാറ് പോയിട്ട് അകത്തോട്ട് പിന്നെ പുഴയിലേക്ക് പോയില്ല. വലിയവരായതുകൊണ്ട് അറിയാം ഇത് അപകടമാണെന്ന്. ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അറിയില്ല. ഇതൊക്കെ ശരിക്കും സമയാസമയങ്ങൾ നന്നാക്കേണ്ടതല്ലേ? ശരിയാണ്, അത് സർക്കാർ വിചാരിക്കണ്ടേ? ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ കൈവരി തകർന്ന പാലങ്ങൾ എത്രയും വേഗം നന്നാക്കിയില്ലെങ്കിൽ അത് നിരവധി ജീവനുകൾ അപകടത്തിൽപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ച് വലിയ ആഴമുള്ള ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ കൈവരികൾ പൂർണ്ണമായും തന്നെ തകർന്നിരിക്കുന്നത്. ക്യാമറാമാൻ അഭിജിത്തിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.